ഹായ് ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ പെൻഷനേഴ്സിന് വേണ്ടിയുള്ളതാണ്. കേരള സർക്കാരിൻ്റെ സർവീസ് പെൻഷനേഴ്സിന് ഇപ്പോൾ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് സമർപ്പിക്കുന്ന സമയമാണ്. അത് നമ്മൾ ഓഫീസിൽ പോയി കയറി ഇറങ്ങാതെ എങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ മൊബൈൽ വഴി എളുപ്പത്തിൽ ഇത് ചെയ്യാം എന്ന് കാണിക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് ഓഫീസിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെ എളുപ്പമായിരിക്കും. അതെങ്ങനെയാണ് എന്ന് നമുക്ക് കാണാം. അതോടൊപ്പം ഈ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ സൈറ്റ് പെൻഷൻ ഡോട്ട് ട്രഷറി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നാണ്. അത് നമുക്ക് ഗൂഗിൾ ക്രോമിൻ്റെ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമുക്ക് വരുന്ന സ്ക്രീന്. ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ട്രഷറി കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കണം ഇവിടെയും കൊടുക്കേണ്ടത്. ജനറേറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക. മൊബൈലിലേക്ക് വന്നിട്ടുള്ള ഒ ടി പി നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കൺഫേം കൊടുക്കുക. ഇവിടെ നമ്മൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ന്യൂ പാസ്വേഡിൽ എന്ത് പാസ്വേഡ് എന്താണോ ടൈപ്പ് ചെയ്തത് അത് തന്നെ കൺഫേം ന്യൂ പാസ്വേഡിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് സേവ് ചെയ്യുക. ഓക്കെ, നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട് പെൻഷൻ സൈറ്റിൽ. ഇതാണ് നമ്മുടെ ആദ്യം വരുന്ന സ്ക്രീന്. നമ്മുടെ പേര്, പി പി ഒ നമ്പർ, ബാങ്ക് ഏതാണോ അവിടുത്തെ അക്കൗണ്ട് നമ്പർ, മേഡിസപ്പ് ഐ ഡി, ഇതെല്ലാം ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ആയി കാണുന്നതാണ്. സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ബാക്കി ഡീറ്റെയിൽ, പെൻഷൻ ഡീറ്റെയിൽസ്, എമൗണ്ട്, ഡി എ, മെഡിക്കൽ അലവൻസ്, മെഡിസപ്പ് പ്രീമിയം, നമുക്ക് ലഭ്യമായിട്ടുള്ള കമ്മ്യൂട്ടേഷൻ, ഗ്രാറ്റുവിറ്റി, മസ്റ്ററിങ് ഇനി എന്ന് ചെയ്യണം. ഇതിപ്പോൾ 19 ദിവസവും കൂടി ഉണ്ട്. അപ്പോൾ മസ്റ്ററിങ്ങിൻ്റെ വേറൊരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് നമുക്കിതേപോലെ തന്നെ സ്വയം മൊബൈൽ വഴി ചെയ്യാൻ കഴിയുന്നതാണ്. അത് ഉടനെ ചെയ്യാം. ഇനി നമുക്ക് ഓൺലൈൻ സർവീസസിലെ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ആണ് നമുക്കിപ്പോൾ കൊടുക്കേണ്ടത്. ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ഫോംസ്, അത് ക്ലിക്ക് ചെയ്താൽ ലെറ്റർ ഓഫ് അണ്ടർടേക്കിങ്ങിൻ്റെ ഫോംസ് നമുക്കിവിടെ നിന്ന് ലഭ്യമാകുന്നതാണ്. ഇംഗ്ലീഷ് ഫോം ലഭിക്കുന്നതിന് ഇംഗ്ലീഷിൻ്റെ വലതുവശം ക്ലിക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫോം. ഈ ഫോമിൽ രണ്ട് വിറ്റ്നസ് കൂടി ഒപ്പിടേണ്ടതുണ്ട്. വിറ്റ്നസിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് നമ്മുടെ ആധാറോ ഇലക്ഷൻ ഐ ഡിയോ ഡ്രൈവിംഗ് ലൈസൻസ് ഏത് വേണമെന്നില്ലാകാം. അതുപോലെ മലയാളം ക്ലിക്ക് ചെയ്താൽ മലയാള ഫോം നമുക്കിതുപോലെ ലഭ്യമാകുന്നതാണ്. ഏത് ഫോം വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യുക, പ്രിൻ്റ് എടുത്ത് അത് ഫില്ല് ചെയ്താണ് നമുക്കിതിലേക്ക് കൊടുക്കേണ്ടത്. ഇത് പെൻഷൻ്റെ ഓർഡറുകളാണ്. നമുക്കിവിടെ നിന്ന് ഈ ലെറ്റർ ഓഫ് അണ്ടർടേക്കിങ്ങിൻ്റെ ഓർഡർ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഓൺലൈൻ സർവീസസിലെ ലെറ്റർ ഓഫ് അണ്ടർടേക്കിങ്ങിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻ്റാണ് ചോദിക്കുന്നത്. നമ്മളുടെ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ആണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഡോക്യുമെൻ്റ് നെയിം ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഏത് ഭാഗത്താണോ കമ്പ്യൂട്ടറിൽ അഥവാ അല്ലെങ്കിൽ മൊബൈലിൽ കിടക്കുന്നത് അത് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് ഫോർമാറ്റിലെ ഇവിടെ എടുക്കൂ, പി ഡി എഫും ഇമേജും. ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഫയൽ ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അവിടെ ചെക്ക് മാർക്ക് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ആൾ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ഈസ് ട്രൂ ആൻഡ് ബെസ്റ്റ് ഓഫ് മൈ നോളജ്, എനി ഇൻഫർമേഷൻ റോങ്ലി പ്രൊവൈഡ് മേ ലീഡ് ടു റിജക്ഷൻ ഓഫ് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ആണ്. അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. ഡോക്യുമെൻ്റ് അപ്ലോഡഡ് സക്സസ്ഫുള്ളി. ഓക്കെ, നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻ്റ് നമുക്ക് കാണണമെങ്കിൽ വ്യൂ അപ്ലോഡ് ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ നിന്ന് വ്യൂ ചെയ്താൽ വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമുക്ക് അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻ്റ് കാണാൻ കഴിയുന്നതാണ്.
ഇതാണ് നമ്മൾ ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്റ്. ഓക്കെ, ഇനി ഡോക്യുമെൻ്റ് അഥവാ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ല അപ്ലോഡ് ചെയ്ത് അങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്കിവിടെ സ്റ്റാറ്റസ് അറിയാൻ കഴിയുന്നതാണ് പെൻഡിങ്, വ്യൂഡ്, അപ്രൂവ്ഡ്, റിജക്റ്റഡ്. ഇതിപ്പോൾ സ്റ്റാറ്റസ് കൊടുത്ത ദിവസം തന്നെ എടുത്തതായിട്ട് പെൻഡിങ് ആണ് കാണിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ റിജക്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ട്രഷറിയായിട്ട് ബന്ധപ്പെട്ട് പുതിയ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഉടനെ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും, യുവർ ആപ്ലിക്കേഷൻ ഫോർ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എഗൻസ്റ്റ് പി പി ഒ ഹാസ് ബീൻ സക്സസ്ഫുള്ളി അപ്ലോഡഡ്. ഓക്കെ, ഇനി നമ്മൾ എൻ്റെ സ്ക്രീനിൽ കുറേ മെനുസ് ഉണ്ട്. ഇത് പ്രൊഫൈലാണ്. പ്രൊഫൈലിനകത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പെൻഷൻ ഡീറ്റെയിൽസ്, ഡിസ്ബേഴ്സ്മെൻറ്റ് ഡീറ്റെയിൽസ് തുടങ്ങിയ പെൻഷനെ സംബന്ധിക്കുന്ന എല്ലാവിധ വിവരങ്ങളും ഇതിനകത്ത് നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഇതെല്ലാം നമുക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അടുത്തതായിട്ട് ക്രെഡിറ്റ് ഡീറ്റെയിൽസ് ഡിക്ലറേഷൻ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഡിക്ലറേഷനകത്ത് പെൻഷൻ റിവിഷൻ സെൽഫ് ഡിക്ലറേഷൻ ഒരു ഫോം ഇട്ടുണ്ട്, അഫിഡവിറ്റ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ഡീറ്റെയിൽസ് അതിനകത്ത് ഫില്ല് ചെയ്ത് വരുന്നതായിരിക്കും. നമ്മൾ ആ പെൻഷൻ ഏതെങ്കിലും കൂടുതലായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രഷറി ഓഫീസർക്ക് റിക്കവർ ചെയ്യാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു അഫിഡവിറ്റ് ആണ്. അതിൻ്റെ ജിയോസ് എല്ലാം അതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. ഏത് ജിയോ പ്രകാരം നമുക്ക് അധികം കിട്ടുകയാണെങ്കിൽ കൊടുക്കാവുന്നതാണ്. അവിടെ ഡീറ്റെയിൽ ഇലക്ട്രോണിക്കലി സബ്മിറ്റഡ് ബൈ നമ്മുടെ പേരുണ്ടാവും, പി പി ഒ നമ്പര്, മൊബൈൽ നമ്പര്, ഏത് ട്രസ്റ്റിയാണോ നമ്മുടെ അഡ്രസ്സ്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഡേറ്റിലാണോ കൊടുത്തത്, ഓക്കെ ആണെങ്കിൽ ഐ എഗ്രി ബട്ടൺ ചെക്ക് ചെയ്യുക, സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചോദിക്കുകയാണ് കൺഫേം ആക്ഷൻ, ആർ യു ഷുവർ ടു എഗ്രി, യെസ് നമ്മൾ കൊടുക്കുന്നു. യെസ് കൊടുത്ത് നമുക്ക് ആക്ഷൻ കൺഫേം ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ നൽകിയിട്ടുള്ള അഫിഡവിറ്റ് കാണണമെങ്കിൽ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമുക്ക് അഫിഡവിറ്റ് ഡൗൺലോഡായി വരുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ നൽകിയിട്ടുള്ള അഫിഡവിറ്റ്. ഇത് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഐ ടി സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഐ ടി സ്റ്റേറ്റ്മെൻറ്റ് വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോം അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൊടുത്ത ഡോക്യുമെൻ്റ് വേണമെങ്കിൽ വ്യൂ ചെയ്യാവുന്നതാണ്. വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇനി നമ്മളെ ക്രെഡിറ്റ് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ള പെൻഷൻ ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് അറിയാവുന്നതാണ്. ഓരോ മാസവും നമുക്ക് മാറ്റി മാറ്റി കൊടുത്താൽ ഓരോ മാസത്തെ അറിയാവുന്നതാണ്. ഈ മെഡിസപ്പിൻ്റെ ഡീറ്റെയിൽ ആണ്. മെഡിസപ്പിലേക്ക് ഓരോ മാസവും പോയിട്ടുള്ള ക്യാഷിൻ്റെ എമൗണ്ട് ഏതെല്ലാം മാസങ്ങളിലാണ് നമ്മുടെ അക്കൗണ്ടിൽ പിടിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ഇവിടെ നിന്ന് അറിയാവുന്നതാണ്. ഇപ്പോൾ മെഡിസപ്പിൻ്റെ പിടിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് അറിയാം. ഇനി നമുക്ക് ഫീഡ്ബാക്ക് എല്ലാം കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. മെസ്സേജ് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. നമുക്ക് കോണ്ടാക്റ്റ് ആണ്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ട്രഷറിയാണോ ആ ട്രഷറിയുടെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഈ ഒരു ട്രഷറി എടുക്കുന്നു, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രഷറിയുടെ ഫോൺ നമ്പര്, മെയിൽ അഡ്രസ്സ് മുതലായ ഡീറ്റെയിൽസ് നമുക്ക് കാണാവുന്നതായിരിക്കും. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വലതുവശം കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.